ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സയാസോട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ടൊറേനിയ എന്ന പ്ലാന്റിനെ കുറിച്ചാണ്. ഈ പ്ലാന്റ് ഇപ്പോൾ എൻ്റെ കയ്യിൽ നാല് കളറിൽ അവൈലബിളാണ്. ഒരു നീല റോസ്, അതുപോലെ ലൈറ്റ് റോസ്, പിന്നെ വേറൊരു വയലറ്റും കൂടെ ഉണ്ട്. അതിൻ്റെ പൂവ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിൻ്റെ തൈ ഒരെണ്ണം നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങി നമ്മളെ വീട്ടുമുറ്റത്ത് വെച്ചാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് നശിച്ചു പോകും. അധികം നിൽക്കില്ല ഈ ചെടി. അങ്ങനെ നശിച്ചു പോയി കാണാൻ നമ്മൾ മണ്ണിൽ വിത്ത് ചാടി വീണ്ടും മഴയൊക്കെ വന്ന് മുട്ടി മുളക്കുമ്പോൾ ഇതിൻ്റെ പുതിയ കളറുകൾ നമ്മൾ ഏതാണോ കുഴിച്ചിട്ടത് ആ കളറായിരിക്കില്ല പിന്നെ വരുന്നത്. ആ കളറും പിന്നെ അതിൻ്റെ കൂടെ പല പല കളറുള്ള പൂക്കളായി കണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ വിത്തുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൂവിൻ്റെ തായായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിന് താഴെയാണ് അതിൻ്റെ വിത്തുകൾ വരുന്നത്. ഇതാണ് അതിൻ്റെ വിത്ത്. പൂവുണ്ടായിക്കാണ്ട് അതിൻ്റെ അവിടെ ഒരു വിത്ത് കാണാം, അതാണ് അതിൻ്റെ വിത്ത്. ഈ വിത്തുകൾ നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം ചെറിയ അരി പോലത്തെ ചെറിയ വിത്തുകൾ. ഈ വിത്തുകൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. അതെല്ലാം നമുക്ക് സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും നമ്മളെ വീട്ടുമുറ്റത്ത് ഇത് നമ്മളെ പറമ്പിലും ഒക്കെ കുറേ മുളക്കുന്നതാണിത്. പിന്നെ അതുപോലെ ഈ ചെടി ഒന്നിൽ കൂടുതൽ തൈകളായി കൂട്ടം കൂടി നിൽക്കുമ്പോഴാണ് ഏറ്റവും കാണാൻ ഭംഗി. ഇതിങ്ങനെ തൊടുവിലും പറമ്പിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ മുളക്കുമ്പോൾ നമ്മളെല്ലാം പറിച്ചു കൊടുന്ന് ഒരുമിച്ച് ഒരു പിന്നെ ചട്ടിയിലോ അതല്ലെങ്കിൽ നമ്മൾ ഗ്രോ ബാഗിലോ എന്തിൽ കുഴിച്ചിട്ടാലും എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ വരുന്ന പൂക്കൾ കൂട്ടം കൂടി നിൽക്കുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ഇതിന് എങ്ങനെയാ വെച്ചാൽ പൂ വന്ന തണ്ടുകളുണ്ടാവും, അതിൽ പിന്നെ പൂവുണ്ടാവില്ല, അത് പിന്നെ നശിച്ചു പോവുക ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് താഴെ ആയിട്ടുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കണം. കുറച്ച് താഴെയായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ അവിടുന്ന് പുതിയ ചെനപ്പുകൾ ഉണ്ടായിട്ട് വീണ്ടും പിന്നെ പൂ വിരിയാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുട്ടിനൊക്കെ ചെറിയ പൂക്കടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നുള്ളി കൊടുത്ത് നമുക്ക് ഒഴിവാക്കാൻ എന്നതാണ്. അധികം പിന്നെ കീടങ്ങളെ പ്രശ്നങ്ങളൊന്നും ഈ ചെടിക്ക് ഉണ്ടാവില്ല. അത് ഈ തണ്ട് നമ്മൾ പൂ വിരിഞ്ഞ് കഴിഞ്ഞതാണ്. അപ്പോൾ ഇനി അതൊക്കെ നമുക്ക് പറിച്ച് ഒഴിവാക്കി കൊടുക്കാം. ഇത് പറിച്ച് ഒഴിവാക്കി കൊടുത്തിട്ട് അവിടുന്ന് പുതിയ ചെനപ്പുകൾ വരും, അത് നമ്മൾ വീണ്ടും പൂ വിരിയും. അങ്ങനെ നമ്മൾ പൂ വിരിഞ്ഞ തണ്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് പറിച്ച് ഒഴിവാക്കി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ നടൽ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ മണ്ണ്, മണൽ, ചാണകപ്പൊടി ഇത് മൂന്നും മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ചട്ടിയിൽ നിറക്കേണ്ടത്. അതിൽ കൂടുതലും മണ്ണിനേക്കാളും കൂടുതൽ മണൽ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഇതിൽ വെള്ളം അധികം നിൽക്കാൻ പാടില്ല, മണലായാൽ പെട്ടെന്ന് വെള്ളം ഒഴിഞ്ഞു പോയിക്കോളും. പിന്നെ ഒരു പ്രാവശ്യം മാത്രം നമുക്കത് ഈ വളം ചേർത്താൽ മതി, നടലിൻ്റെ സമയത്ത് മാത്രം. പിന്നെ നമുക്ക് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേനും നല്ല ഉഷാറായി കാണുണ്ടാവും, ഒരുപാട് പൂക്കളും തരും, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിലോള് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.